ഇതേപോലെ ഒരു ഗ്രൂപ്പ്, ഒരു സന്യാസി ക്ലാസ് എടുത്തോണ്ടിരിക്കുക, കുറേ ശിഷ്യന്മാരുണ്ട് സന്യാസിമാരുടെ അടുത്ത്. അപ്പോൾ എപ്പോഴും സന്യാസി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഓരോ കുരുട്ട് ചോദ്യം ചോദിക്കും, കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിലെല്ലാം മറുപടി ഇവർ ആൻസർ പറഞ്ഞാലും വീണ്ടും അതിനെ വളച്ചൊടിച്ച് വീണ്ടും അത് അങ്ങനെ ആകാൻ പാടില്ല, ഇതിങ്ങനെയാകാൻ പാടില്ല എന്ന് സന്യാസി ഒരു കുരുട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അന്ന് സന്യാസി ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, താമരയുടെ ഉയരം എത്ര എന്ന് ചോദിച്ചു. ഈ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. താമരയുടെ ഉയരം എത്ര എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരുത്തൻ പുറകിൽ നിന്ന് ഒരാളെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, താമരയുടെ ഉയരം 2 അടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി ചോദിച്ചു, എന്തേ 2 അടിയോ? 3 അടി ആകാൻ പാടില്ലേ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, 4 അടിയാണെന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി വീണ്ടും ചോദിച്ചു, എന്തേ 5 അടി ആകാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവന്മാര് കുടുങ്ങി, ശിഷ്യന്മാര് കുടുങ്ങി. അപ്പം സന്യാസി വീണ്ടും ചോദിച്ചു, താമരയുടെ ഉയരം എത്ര എന്ന്. അപ്പോ ഏറ്റവും ബാക്കിലിരുന്ന ഒരു വില്ലൻ, ഒരു ശിഷ്യൻ എഴുന്നേറ്റൊന്ന് പറയാണ്, സ്വാമീ താമരയുടെ ഉയരം തണ്ണിയോളം ഉയരം താമരയ്ക്ക് എന്ന്. എന്ന് വെച്ചാ എന്താ, വെള്ളത്തിന് എത്ര ഉയരമുണ്ടോ അത്രയാണ് താമരയുടെ ഉയരം. അതായത് 2 അടിയാണ് വെള്ളത്തിനുള്ളെങ്കിൽ 2 അടി ഉയരം ഉണ്ടാവും, 3 അടിയാണ് ഉള്ളതെങ്കിൽ 3 അടി, 4 അടിയാണെങ്കിൽ 4 അടി. അപ്പൊ തണ്ണിയോളം ഉയരം താമരയ്ക്ക് എന്ന്. അപ്പൊ സന്യാസിക്ക് വിടാൻ ഒരു ഭാവമില്ല. അപ്പൊ സന്യാസി അവനോട് ചോദിച്ചു, നിന്റെ ഉയരം എത്ര എന്ന്. അപ്പൊ ഇവന് മനസ്സിലായി സന്യാസി തന്നെ പൂട്ടാനുള്ള പണിയാ, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഒന്ന് മിണ്ടാണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കാം. അപ്പം സന്യാസി വീണ്ടും ചോദിച്ചു, നിന്റെ ഉയരം എത്രയാണ് എന്ന്. അപ്പൊ ഇവൻ പതുങ്ങിട്ട് പറഞ്ഞു, അറിയില്ല സന്യാസി, സ്വാമി സ്വാമി തന്നെ പറയേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം സന്യാസി പറഞ്ഞത് ഇങ്ങനെയാണ്, എത്രത്തോളം ആഗ്രഹം നിനക്കുണ്ടോ, എത്രത്തോളം നിനക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹമുണ്ടോ അതാണ് നിന്റെ ഉയരം നിശ്ചയിക്കുന്നതെന്ന്. നമുക്ക് ജീവിതത്തെ കുറിച്ച് ഒരുപാട് ആഗ്രഹമുണ്ട്. എത്രത്തോളം ആഗ്രഹം വരുന്നോ, എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, USA പോയി സെറ്റിൽ ആവണം, എനിക്ക് ജർമ്മനിയിൽ പോയി സെറ്റിൽ ആവണം, എനിക്ക് വലിയൊരു ഓഡി കാറിൽ പോകണം, എനിക്കൊരു ബെൻസ് കാറിൽ പോകണം, എനിക്കൊരു വലിയ വീട് വെക്കണം എന്നൊക്കെ നമുക്ക് എത്ര നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ എത്ര കണ്ട് സ്വപ്നം കാണുന്നോ, എത്ര കണ്ട് ആഗ്രഹിക്കുന്നോ, ആ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയരം കൂട്ടുന്നതെന്ന്. ഇതൊരു കൊച്ചു കഥയാണെങ്കിലും ഇതൊരു വലിയൊരു സന്ദേശമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഉയരം ഈ 5 അടി 3 അടി 6 അടി ഒന്നും അല്ല ഉയരം. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഉയരം എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. പക്ഷെ ഈ ആഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിന്റെ ഉയരത്തിൽ എത്തത്തില്ല, ആഗ്രഹത്തോടൊപ്പം വിശ്വാസവും വേണം. അതാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഈശോ ചോദിക്കുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന്. അതുപോലെ ലൂക്കാട പുസ്തകത്തിൽ ഒരു ഉപമയുണ്ട്, പിശാചി ബാലനെ സുഖപ്പെടുത്തുന്ന ഒരു ഉപമയാണ്, നല്ല മനോഹരമായ ഒരു സംഭവമാണ്. അപ്പം ഈ കുട്ടീനെ, പിശാചി ബാധിച്ച കുട്ടീനെ എപ്പോഴും തീയിലും വെള്ളത്തിലൊക്കെ തള്ളിയിടും. അപ്പൊ ഇവന്റെ അപ്പന് ഭയങ്കര സങ്കടമാണ്, എവിടെ നോക്കിയിട്ടും ട്രീറ്റ്മെന്റ് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോഴൊരാൾ പറഞ്ഞ്, യേശു പോകുന്നുണ്ട്, ആ വഴിക്ക് യേശു പോകുന്നുണ്ട്, യേശുവിനോട് പറഞ്ഞ യേശു സുഖപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇദ്ദേഹം സംശയിച്ച് മടിച്ചു മടിച്ച് യേശുവിന്റെ അടുത്ത് പോവാണ് ഈ കൊച്ചിനെയും കൊണ്ട്. കൊണ്ടുപോകുമ്പോ ഈശോട് പറയുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗുരു കഴിയുമെങ്കിൽ, നമ്മൾ ചോദ്യം, അയാൾ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണം, കഴിയുമെങ്കിൽ എന്റെ കുഞ്ഞിനെ ഒന്ന് സുഖപ്പെടുത്താമോ എന്നാ ചോദിക്കണേ. അപ്പോ ഈശോ പറയാണ്, കഴിയുമെങ്കിലെന്നോ, തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കണം, നീ എന്തെന്നെ സംശയിക്കാണ്, ഞാൻ സുഖപ്പെടുത്തുന്നവനാണ് അറിഞ്ഞിട്ട് നീ എന്തിനാ എന്നോട് സംശയത്തോടു കൂടി ചോദിക്കണേ, കഴിയുമെങ്കിലെന്നോ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് നിനക്കറിയില്ലേ എന്നാ ചോദിക്കുന്നത്. വിശ്വസിച്ചാൽ നീ സുഖം പ്രാപിക്കും, ഇതേ ചോദ്യം തന്നെയാണ് നമ്മളോട് തമ്പുരാൻ പറയണത്. തമ്പുരാനോട് നമ്മൾ മുമ്പ് ചോദിക്കും, തമ്പുരാനെ അയ്യോ എന്റെ വീടിന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്ക് ഡോക്ടറിന് മെഡിസിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എഞ്ചിനീയറിംഗിന് പോകണമെന്നാഗ്രഹമുണ്ട്, വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല സ്കൂളിൽ പോകണമെന്നുണ്ട്, നല്ല കോളേജിൽ നല്ലൊരു പ്രൊഫഷനിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം, എൻ്റെ അപ്പനാണെങ്കിൽ ഭയങ്കര കുടിയാണ്, എൻ്റെ അമ്മയാണെങ്കിൽ വേറൊരു ടൈപ്പാണ്, എന്നെയാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ല, ഞാൻ കറുത്തിട്ടാണ് ഇരിക്കണേ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ആരോടും മിണ്ടത്തില്ല, എന്നെ എല്ലാവരും പൊട്ടിക്കാളി എന്നാ വിളിക്കണേ, എന്നെ എല്ലാരും മന്ദബുദ്ധി എന്ന് വിളിച്ച് മാറ്റി നിർത്താറുണ്ട്, എന്നെ ഇഷ്ടയില്ല, ഇതൊക്കെ നടക്കോ ദൈവമേ എന്നിങ്ങനെ ചോദ്യം വരാറില്ലേ നമ്മുടെ മനസ്സില്. അപ്പോ അങ്ങനെ ചോദ്യം വരുന്നവരാടാണ് തമ്പുരാൻ ചോദിക്കുന്നത്, എന്തിനാ എന്റെ കൊച്ചെ നീ സംശയിക്കണേ,
നീ എന്തിനു സംശയിക്കണേ? അപ്പം ആ അപ്പൻ ചോദിക്കണേ, കഴിയുമെങ്കിൽ എന്നെ സുഖപ്പെടുത്താവോ? അപ്പൊ തെമ്പ്രൻ ചോദിക്കണേ, നീ എന്തിനു സംശയിക്കണേ, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരാ, ഞാൻ റെഡിയാണ്. പക്ഷെ നിനക്ക് ആഗ്രഹം വേണം, എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, ഇങ്ങനെയൊക്കെ വേണം, ഒരു ആഗ്രഹം വേണം. അത് കഴിഞ്ഞ് ബാക്കി തമ്പരാ നോക്കിക്കോളും. വിശ്വസിച്ചാ മാത്രം മതി. നമ്മൾ വിചാരിക്കുന്ന അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയും ഡോക്ടറുടെ മക്കള് ഡോക്ടറായി, എഞ്ചിനീയറുടെ മക്കള് എഞ്ചിനീയറായി, ടീച്ചറിന്റെ മക്കള് ടീച്ചറായി, ഇല്ലേ? ബിസിനസിന്റെ കാരന്റെ മകൻ ബിസിനസ്സുകാരനായി, പൊളിറ്റീഷ്യൻസിന്റെ രാഷ്ട്രീയക്കാരുടെ മകൻ രാഷ്ട്രീയക്കാരനായി, അങ്ങനെയാ പറഞ്ഞത്. അതൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ് ആട്ടെ, വലിയ നേട്ടമായിട്ടാ കാണുന്നത്. പക്ഷെ സത്യം പറ്റും, അതൊന്നുമല്ല നേട്ടം. നമുക്ക് പറയാൻ പറ്റണം, എന്റെ അപ്പൻ ഒരു മദ്യപാനിയായിരുന്നു, പക്ഷേ ഞാൻ ഡോക്ടറായി. എന്റെ അമ്മ ഒരു ഡോക്ടറുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു, ഞാൻ ഡോക്ടറായി. എന്റെ അപ്പൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, എന്നിട്ടും ഞാൻ എഞ്ചിനീയറായി. എന്റെ അപ്പനെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോയി, പക്ഷെ ഞാനൊരു ബിസിനസ്സുകാരനായി. ഞങ്ങളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തി, പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊക്കെ എല്ലാം നേടി, ഞങ്ങൾ യുഎസിൽ സെറ്റിലായി. അങ്ങനെ പറയാൻ പറ്റണം. അല്ലാതെ ഡോക്ടറുടെ മകൾ ഡോക്ടറും എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയറും അല്ല. ഒന്നുമില്ലാതിരിക്കെ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ ഇതൊക്കെ നേടി എന്ന് പറയുന്നതാണ് അച്ചീവ്മെന്റ്. ഇതൊക്കെ ഉണ്ടായി. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു, എനിക്ക് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, വീട്ടുകാരുണ്ട്, ബലമുണ്ട്, വലിയ കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എന്നിട്ട് ഞാൻ ഇതൊക്കെ നേടി എന്ന് പറഞ്ഞ് എന്തുട്ട് നേട്ടാ? ഒരു നേട്ടമില്ല. ഒന്നുമില്ലാതിരിക്കെ നേടുന്നതാണ് നേട്ടം.